ഹായ്, അങ്ങനെ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ കോഴ്സ് 11th September തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് നമ്മുടെ എങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഡെമോ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ അക്കൗണ്ടിങ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ, അക്കൗണ്ടിങ്ങിൻ്റെ റിയൽ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്തിനാണ് ഒരു ഓണറായിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിൻ്റെ ഓണറാണ്, ആ ഒരു ബിസിനസ്സിൻ്റെ ഓണർ ഒരു അക്കൗണ്ടൻറ്റിനെ നിയമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയിട്ട് ആ അക്കൗണ്ടൻറ്റ് ഈ ഓണേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ ഓണേഴ്സായ നമ്മൾക്ക് അവരെന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് തരേണ്ടത്, നമുക്കതിൻ്റെ സമ്മറി ഡീറ്റെയിലാണ് ഓണറായ നമ്മൾക്ക് ഒരു അക്കൗണ്ടൻ്റായ, ഇപ്പോൾ നമ്മൾ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അക്കൗണ്ടൻ്റായ നമ്മൾ എങ്ങനെയാണ് എന്താണ് ഓണേഴ്സിന് കൊടുക്കേണ്ടത്, ഓണേഴ്സിന് എന്തിൽ കൊടുക്കണം, പി ആൻഡ് എൽ കൊടുക്കണം, പി ആൻഡ് എൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ബാലൻസ് ഷീറ്റ് കൊടുക്കണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ പി ആൻഡ് എൽ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. പി ആൻഡ് എൽ എന്താണുള്ളത്, ഓൺലി സമ്മറിയാണ്. സെയിൽ ഉണ്ടാവും, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, ഓപ്പനിങ് സ്റ്റോക്ക് ഉണ്ടാവും, പർച്ചേസ് ഉണ്ടാവും, ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും, പിന്നെ എന്താണ് താഴെയാണ് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് സമ്മറിയാണ്. അതിൻ്റെ ടോട്ടലാണ് ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിലത്തെ 1 April 2024 to 31 March 2025. ഇതുവരെ ഇതാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയിലത്തെ. ഇത് ഗൾഫിൽ പോവുകയാണെങ്കിൽ 1 January നിന്ന് ഡിസംബർ വരെയാണ് അവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ നമ്മളിവിടെ എന്താണ് അവർക്ക് കൊടുക്കുന്നത്, ആ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ പി ആൻഡ് എല്ലിൻ്റെ സമ്മറിയാണ്. അപ്പോൾ ഈ അക്കൗണ്ടൻ്റിൻ്റെ ജോബ് എന്തെന്ന് പറഞ്ഞാൽ, ഈ സെയിൽ എന്ന് പറയുന്ന ഒരു ഇതിലാണ് കാണുന്നത്, സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ആ സെയിൽസ് കുറേ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഈ കുറേ ഐറ്റമുള്ള ഈ സെയിൽസിനെ നമ്മളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അക്കൗണ്ടൻ്റായ നമ്മൾ ഓരോ എൻട്രീസ് ഇടും, ഓരോ സെയിൽ പോകുമ്പോൾ ഓരോ എൻട്രീസ് ഇടും. അത് ഒരു സമ്മറിയായിട്ട് ഒരു വെറും ഒരു ഷീറ്റിൽ കാണുന്ന രീതിയിൽ പി ആൻഡ് എല്ലായിട്ട് നമ്മൾക്ക് കാണുന്നു. അത് നമ്മൾ ഈ ഓണറിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എന്തിന് ബിൽഡ് ചെയ്തെന്ന് വെച്ചാൽ കുറേ റീസൺസ് ഉണ്ട്. ഒന്ന്, സിംപ്ലിഫൈ ആയിട്ട് ആ ഒരു ഓണേഴ്സിന് കാണുമ്പോൾ തന്നെ എന്ത് മനസ്സിലായി, പി ആൻഡ് എൽ നോക്കുമ്പോൾ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് എത്ര, നെറ്റ് പ്രോഫിറ്റ് എത്ര, എത്ര ടോട്ടൽ സെയിൽസ്, എത്ര പർച്ചേസ് എന്ന് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ അക്കൗണ്ടിങ്ങിൻ്റെ വേറൊരു കാര്യമാണ്, ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കോമൺ ലാംഗ്വേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ക്യാപിറ്റൽ, ലയബിലിറ്റി, ഈ 5 കാര്യമാണ് നമ്മുടെ എന്താണ് അക്കൗണ്ടിങ്ങിൽ മൊത്തം ഉള്ളത്. ഈ അക്കൗണ്ടിങ്ങിൻ്റെ 5 ലാംഗ്വേജ് എന്തിനു വെച്ചതെന്ന് പറഞ്ഞാൽ, അമേരിക്കയിലത്തെ ഒരാൾ വന്നിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ബാലൻസ് ഷീറ്റും പി ആൻഡ് എൽ കണ്ടാൽ അവർക്കും മനസ്സിലാവും. കാരണം അവിടുത്തെ അക്കൗണ്ടിങ് അസറ്റ് തന്നെയാണ്, ഇവിടെ അസറ്റും ഇവിടുത്തെ അസറ്റ് അവിടുത്തെ കോമൺ ലാംഗ്വേജ് ആണ്, എല്ലായിടത്തും ഒരേ ലാംഗ്വേജാണ് അക്കൗണ്ടിങ്ങിൻ്റെ. പിന്നെ കുറച്ച് റൂൾസ് ആൻഡ് പ്രിൻസിപ്പൾസും ഉണ്ട്. എന്താണ് ബിസിനസ്സും ഓണേഴ്സും എന്താണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പ്രിൻസിപ്പൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അക്കൗണ്ടിങ്ങിൻ്റെ എന്തിനാന്നുള്ളത് മനസ്സിലായി. ആ ഒരു പി ആൻഡ് എല്ലും ബാലൻസ് ഷീറ്റും ഓണേഴ്സിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിലൂടെ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. ഐ ഹോപ്പ് യു ജോയിൻ അവർ കോഴ്സ്. യു വിൽ ഗെറ്റ് എ ബെനിഫിറ്റ് ഓൺ ദാറ്റ്. ഓക്കെ, ഓൺലി 299. ഓക്കെ, ജസ്റ്റ് ഫോർ എ 1 alpha പ്രൈസ്. You can join. If you want to become an accountant, you can join this course. Okay? Thank you. Thank you all.